നമസ്കാരം. നമ്മുടെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആ ഗതികേട് ഒന്ന് ഓർത്ത് നോക്കുക. കുറേ വർഷക്കാലം കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വെള്ളം കോരിയും വിറക് വെട്ടിയും അവരുടെ അടുക്കള പിന്നാമ്പുറത്തൊക്കെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ കുറേ കാലം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് ഒപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു. ഒരിക്കൽ മുരളീധരൻ പാർട്ടി ഈ പാർട്ടിയിൽ നിന്ന് തെറ്റിമാറി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ അടിയുണ്ടായി. ഈ ഉണ്ണിത്താൻ്റെയും ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയൊക്കെ തുണി പാർട്ടിയുടെ തന്നെ ഗുണ്ടകളോ എന്തോ പറക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് വിവാദത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം നമ്മൾ കാണുമ്പോഴെല്ലാം ഈ കഴിഞ്ഞ എം പി ആവുന്നതിന് മുൻപ് വരെ അദ്ദേഹത്തിനെ പൊതുസമൂഹത്തിൽ വെച്ച് കാണട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളന സ്ഥലത്ത് വെച്ച് കാണട്ടെ, അല്ലെങ്കിൽ മീഡിയയിൽ കാണട്ടെ, നമ്മൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു കറുത്ത ഒരു കുറിയുമായിട്ട് മാത്രമേ ഉണ്ണിത്താൻ എന്ന വ്യക്തിയെ നമ്മൾ കണ്ടിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഭാഗ്യവശാൽ എങ്ങനെയോ ലഭിച്ചതാണ്. സാധാരണ അദ്ദേഹത്തിന് ആ സീറ്റൊന്നും ലഭിക്കാറില്ല, അല്ലെങ്കിൽ തന്നെ നിയമസഭയിൽ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് കിട്ടിയാൽ തന്നെ തോക്കും പൊട്ടുമെന്നോ ഉറപ്പുള്ള ഏതെങ്കിലും സീറ്റോ അദ്ദേഹത്തിന് കൊടുക്കാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഭാഗ്യവശാലോ അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര നാളും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടോ എന്തോ അദ്ദേഹത്തിന് കാസർഗോഡ് സീറ്റ് കിട്ടി. അദ്ദേഹം അവിടേക്ക് പ്രചരണത്തിന് ചെല്ലും മുമ്പ് അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ ആ കുറി മായ്ക്കുകയായിരുന്നു. കാരണം കാസർഗോഡാണ് സ്ഥലം, അവിടെ മുസ്ലിം ഭൂരിപക്ഷ ഏരികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കുറി അങ്ങ് മായ്ച്ചു. അതിനുശേഷം അദ്ദേഹം കാന്തപുരത്തിൻ്റെ കൈമുത്തുന്നു, അതേപോലെ മുസ്ലിം സംഘടനകളിലെ നേതാക്കളെ മത പുരോഹിതരുടെ കൈമുത്തുന്നു, കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ശബരിമല വിഷയത്തിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയ ചുറ്റുപാടായിരുന്നു കേരളത്തിൽ. അന്ന് ഇടതുപക്ഷത്തിനോട് ജനരോക്ഷം അത്ര കത്തി നിന്ന സമയമായിരുന്നു. അത് വേണ്ട രീതിയിൽ മുതലെടുക്കാൻ ബി ജെ പിക്ക് പറ്റാത്തതുകൊണ്ടും 19 സീറ്റ് യു ഡി എഫ് ജയിച്ച് കയറിപ്പോയി. അക്കൂട്ടത്തിൽ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനും ജയിച്ചു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നോക്കുക, അദ്ദേഹത്തിന് ആ കുറി രണ്ടാമത് നെറ്റിയിൽ വെക്കാൻ പറ്റാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം കാസർഗോഡിൻ്റെ എം പി ആണ്. എം പി ആയിട്ട് അവിടെ നിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് ആ കുറി രണ്ടാമത് വരയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം അങ്ങോട്ട് വടക്കോട്ട് നോക്കിയാലോ കാണുന്നതോ, അങ്ങ് അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക വാദ്ര ഇപ്പോൾ കാണുമ്പോൾ നെറ്റി മുഴുവൻ ചന്ദനവും വാരി പൂശി, ചന്ദനവും കുങ്കുമവും കയ്യിലും കഴുത്തിലും എല്ലാം ചരടും രുദ്രാക്ഷമൊക്കെ ആകെ വാരി പൂശി ദേവീ സ്തുതികളൊക്കെ വിളിച്ചു ചൊല്ലിയാണ് ഓരോ സമ്മേളനത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ അനുദിനം ഇങ്ങനെ ഹൈന്ദവതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അഭിനയമാണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ കണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ കുരു പൊട്ടാതിരിക്കുമോ? എത്ര കഷ്ടമാണ് നോക്കുക ആ മനുഷ്യൻ്റെ കാര്യം. അദ്ദേഹം നല്ല അടിയുറച്ച വിശ്വാസിയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എപ്പോഴും അദ്ദേഹം അത് പറയുകയും ചെയ്യും. അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ അത് ഒരു ഭംഗിയായിരുന്നു, ഒരു ചെറിയ കുറി. അങ്ങനെയല്ലാതെ അദ്ദേഹത്തിനെ കാണാറുമില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു. ഒരു സീറ്റിന് വേണ്ടി സീറ്റ് കിട്ടിയപ്പോൾ അത് കളഞ്ഞിട്ട് കേരളം പോലെ ഒരു സ്ഥലത്ത്, മതേതര സ്ഥലം എന്ന് പറയപ്പെടുന്ന കേരളം പോലെ ഒരു സ്ഥലത്ത് അതൊക്കെ മായ്ച്ചിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതി കൊണ്ടോ ജയിച്ചു കയറി വന്നിട്ട് ഇന്നേ നാഴിക വരെ അദ്ദേഹത്തിന് ഒരു കുറി തൊടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ദാ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, അവർക്കൊക്കെ എന്തു ആവാം, കയ്യിലും കാലിലും കഴുത്തിലുമൊക്കെ നിറയെ ചരടുകൾ, എവിടെ വേണമെങ്കിലും ചന്ദനമോ ഭസ്മമോ ഒക്കെ വാരി പൂശാവുന്ന രീതിയിൽ അവർ നിൽക്കുന്നു, പരസ്യമായിട്ട് ദേവീസ്തുതികൾ ചൊല്ലുന്നു, ജനക്കൂട്ടത്തെ കൊണ്ട് വിളിപ്പിക്കുന്നു. എത്ര കഷ്ടമാണെന്ന് നോക്കൂ ഉണ്ണിത്താൻ്റെ കാര്യം. ഉണ്ണിത്താൻ ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്നോർക്കുന്നത്. ഉണ്ണിത്താനെ ഒരു ചെറിയ ഒരു ആശയം, ഒരു ചെറിയ ഐഡിയ പറഞ്ഞുതരാം. ഈ ഉണ്ണിത്താൻ എപ്പോഴെങ്കിലും ഈ രാഹുൽ ഗാന്ധിനെയോ പ്രിയങ്ക ഗാന്ധിനെയോ കാണുകയാണെങ്കിൽ അവരോട് അടുത്ത തവണ വയനാട്ടിലേക്ക് വരുമ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു വേഷം, അധികം ചരടൊന്നും വേണ്ട, ഒന്നോ രണ്ടോ ചട്ടൊക്കെ മതി, അതേപോലെ തന്നെ ഒരു കുറിയൊക്കെ തൊട്ട് ഒരു ഹൈന്ദവ വേഷത്തിലൊക്കെ വന്ന് ഒരിക്കലൊന്ന് രണ്ട് ചാല നടന്ന് കാണിക്കാൻ പറ. അങ്ങനെ അവർ അങ്ങനെ ചെയ്താൽ താങ്കൾ രക്ഷപ്പെട്ടു, പിറ്റേ ദിവസം മുതൽ താങ്കൾക്കും താങ്കളുടെ നെറ്റിയിൽ ആ പഴയ കുറുതടാം. ഇത് നമ്മൾ പറഞ്ഞു തന്ന ഐഡിയ ആണ്, വേറെ ആരും അറിയരുത്. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുമെന്ന് ശ്രമിച്ച് നോക്കും. ഒത്താൽ ഒത്ത്, പണ്ട് ജഗതിച്ചേട്ടൻ പറഞ്ഞതൊക്കെ കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ പിന്നെ പോട്ടെ. അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.